സെലിബ്രിറ്റി ആയതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരാളൊന്നല്ല, ഞാൻ കണ്ടു വിചാരിച്ചിട്ടുണ്ട് ഇങ്ങനൊക്കെ തന്നെ ഇത് അന്നൊന്നും ഒക്കെ അങ്ങനെ പ്രൊട്ടക്ഷൻ ഇല്ലാതെ നടക്കൂല, ഭയങ്കര ചൂടല്ലേ കണ്ണിന്. നമ്മളെപ്പോഴും സെലിബ്രിറ്റികളൊക്കെ അങ്ങനെയാണല്ലോ, ഇനി പ്രൊട്ടക്ഷൻ വെക്കേണ്ടി വരും. അടിപൊളിയാണ്. ഞാൻ പിന്നെ കുട്ടികളോടും പറയലുണ്ട് പ്രൊട്ടക്ഷൻ ഇല്ലാതെ പുറത്തിറങ്ങരുത്, ഓനില്ലെങ്കിൽ ഞാൻ ഇല്ല, ഞാൻ ഇല്ലെങ്കിൽ ഓനുമില്ല. പിന്നെ തമ്മില് മറ്റേ പാമ്പും കീരിയും മാതിരിയാണ് എന്റെ വീഡിയോയിൽ. പക്ഷെ ഞങ്ങൾ തമ്മിൽ നല്ല സ്നേഹമാണ്, നല്ല സ്നേഹമാണ്. നേരിട്ട് കാണാൻ പോവാണ്, രണ്ടാളെ കാണാൻ പോവാണ്, ഓനെ മീറ്റ് ചെയ്യും. നമ്മള് ജനങ്ങൾക്ക് എത്രത്തോളം നമുക്ക് ചിരിപ്പിക്കാൻ പറ്റും അത്രത്തോളം ചിരിപ്പിക്കുക എന്നുള്ളൊരു ഇത് മാത്രമുള്ളൂ, അത്ര ആ ഒരു ഉദ്ദേശം മാത്രമുള്ളൂ. സത്യം പറഞ്ഞ ചോദ്യം ചോദിച്ച് എനിക്ക് തന്നെ കൺഫ്യൂഷൻ ആയി, എന്ത് റിയൽ ആണോ അഭിനയാണോ എന്നുള്ളത്. ഇത് രണ്ടും ഒറിജിനൽ ആണ്. ഫോനും എന്റെ പൊണ്ണുങ്ങളും ഭയങ്കര പ്രേമ എന്നോട് പറഞ്ഞതാട്ടോ. അപ്പൊ ആ പ്രേമം പിന്നെ പോവാതിരിക്കാൻ വേണ്ടി അത്ര മിശ്രി നോക്കലിന് പേരിട്ട് പിന്നെ ബസ് മറ്റേ ഉദ്ഘാടനം അല്ല എന്താ പിന്നെ ഇനാഫിഗ്രേഷൻ എന്താണ്, നിങ്ങൾ ഇംഗ്ലീഷൊക്കെ സംസാരിക്കും, ഞാൻ വിട്ടുകൊടുക്കൂല. ഞാൻ ഇക്ക് തൊള്ളയിൽ പറഞ്ഞൊക്കെ ഞാൻ പറയും, ഞാൻ ചോദിക്ക അറിയില്ലാതെ വരുമ്പോലെ ഇറങ്ങിപ്പോ, ഇറങ്ങി പോയിക്കോട്ടെ, ഞാൻ ഇറങ്ങിപ്പോല, ഞാൻ അവിടെ നിൽക്കും. ചിരി വരലുണ്ട്, നമ്മൾ ചിരിച്ചാൽ അവിടെ അതിന് രസമില്ലല്ലോ. അപ്പൊ മാക്സിമം ചിരിക്കാതെ നമ്മളിങ്ങനെ പിടിച്ചു നിൽക്കാൻ നോക്കുക. ആ ദേഷ്യത്തിലും അതെ അത് എല്ലാരും എന്നോട് ചോദിക്കലുണ്ട്, നീ എന്താ ചിരിക്ക, ഞാൻ ചിരിച്ചവിടെ പോയി, ഞാൻ ചിരിച്ചാ പോയില്ലേ, വെട്ടിരിപ്പ് ഗരീം ഇറങ്ങിയിരിക്കണേ. അപ്പൊ ഞാൻ അവനോട് ചോദിച്ചു എന്താണ് നിന്റെ പ്രശ്നം എന്ന് ചോദിച്ചു, പ്രശ്നങ്ങളും പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ഇനി എന്തെങ്കിലും പ്രശ്നമാക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ദുബായിൽ 3 ഓഫീസ് ഉണ്ട്, ഗുണ്ടകളെ ഓഫീസുണ്ട്, അവിടെ പോയി പറഞ്ഞാൽ കാര്യങ്ങൾ ക്ലിയർ ചെയ്യുന്നു പറഞ്ഞു.